Sri Rama 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 Sri Rama Chandra Jaya Sri Rama 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 Sri Rama Bhadra Jaya Sri Rama 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 Sita Virama Jaya Sri Rama 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 Loka Chandra Jaya Sri Rama 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 Sri Rama Bhadra Jaya Sri Rama 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 Sita Virama Jaya Sri Rama 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 Loka Virama Jaya Sri Rama 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 Sita Virama Jaya Sri Rama 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 Loka Virama Chandra Jaya Sri Rama 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 Sri Rama Bhadra Jaya Sri Rama 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 Sita Virama Jaya Sri Rama 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 Loka Virama Jaya Vishwa Mahakavi Vatmijiyude Anaswara Mahakavyam Ramayanam അനന്തമായ കാലത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും മുൻപിൽ സമർപ്പിക്കപ്പെട്ട മനുഷ്യേതിഹാസം യുഗങ്ങളായി മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുകയും സന്മാർഗപാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സംസ്കാരവാഹിനിയായ രാമായണം രാജ്യസീമകളെ അതിലംഘിക്കുന്നു. എന്നും അതിൻ്റെ മഹത്വം അഗ്നിശുദ്ധി ചെയ്ത സ്വർണത്തിൻ്റെ മാറ്റുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൻ്റെ കവികുലഗുരു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അതീവ സുന്ദരങ്ങളായ കാവ്യഭാഗങ്ങൾ, നാടകീയ മുഹൂർത്തങ്ങൾ ഇവയെ സംഭാഷണവും സംഗീതവും കൊണ്ട് സമന്വയിപ്പിച്ച് സമ്പൂർണ്ണ രാമായണം സരയൂ നദിയുടെ കുളിരും നീരും സുരലോകമാക്കുന്നു കോസലത്തെ കാഞ്ചന ഗോപുരങ്ങൾ മലരണിപ്പൂവാടി തൂമുറ്റങ്ങൾ മണിവർണ്ണ കാഞ്ചന ഗോപുരങ്ങൾ മലരണിപ്പൂവാടി തൂമുറ്റങ്ങൾ ദശരഥരാജന്റെ അരമന തന്നിൽ അഴകുതികഞ്ഞമൂ നന്ദപുരങ്ങൾ
ദശരഥരാജന്റെ അരമണ തന്നിൽ അഴകു തികഞ്ഞ മൂന്നന്തപുരങ്ങൾ അയോധ്യ. സർവസൗഭാഗ്യങ്ങളും തികഞ്ഞ കോസല രാജധാനി. സമ്പന്നമായ രാജ്യം, സകല ലോകങ്ങളിലും കീർത്തിമാനായ ദശരഥ രാജൻ, സുന്ദരികളും സുശീലകളുമായ രാജഭക്തിമാർ, സംതൃപ്തരും ശാന്തരുമായ ജനങ്ങൾ. കാലം കഴിയുന്തോറും ആശങ്കയുടെ ഒരു കരിമേഘം, വരാനിരിക്കുന്ന ദുഃഖപ്രളയത്തിന്റെ കൊടിയടയാളമായി അയോധ്യയ്ക്ക് മുകളിൽ പ്രത്യക്ഷമായി. ദശരഥ രാജനും ആ വിപത്തിനെ പറ്റി ആശങ്കാകുലനാണ്. രാജഗുരുവായ വസിഷ്ഠ മഹർഷി അത് മനസ്സിലാക്കി. മഹാരാജൻ, ദിവസങ്ങളായി അങ്ങ് ആലോചനയിലാണ്. ആ ഹൃദയത്തെ ആകുലമാക്കുന്നത് എന്താണെന്ന് അരുളിയാലും. മഹാഗുരു, അങ്ങേക്കറിയാത്തതല്ല വംശത്തിന്റെ ചരിത്രം. തലമുറകളിലൂടെ കൈമാറി കൈമാറി പോകേണ്ട അയോധ്യയിലെ സിംഹാസനവും ചെങ്കോലും നമുക്ക് ശേഷം ഏറ്റെടുക്കാൻ ഒരു പുത്രനില്ലാതെ. രാജൻ, മനുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഇക്ഷ്വാകു വംശത്തിന്റെ യശസ് കുകുൽസ്ഥനും സത്യവ്രതനും ഹരിശ്ചന്ദ്രനും ഭഗീരഥനും രഘുവും അങ്ങനെ എത്രയെത്ര മഹാരഥന്മാരിലൂടെയാണ് വിശ്വത്തോളം വളർന്നത്. പക്ഷേ പാപിയായ ഈ ദശരഥനോടെ എല്ലാം അവസാനിക്കുകയാണ്. രാജഗുരു, ഒരു പുത്രനിയെങ്കിലും, ഉദകക്രിയ ചെയ്യാനെങ്കിലും ഒരു മകൻ. രാജൻ, ഈ ദുഃഖപരിഹാരത്തിന് സ്മൃതികളും ശ്രുതികളും അനേക മാർഗങ്ങൾ പറയുന്നുണ്ട്. പുത്രകാമേഷ്ടിയിലൂടെ അങ്ങയ്ക്ക് സന്താന സൗഭാഗ്യമുണ്ടാവും. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. പുത്രകാമേഷ്ടി നമുക്ക് സന്താന സൗഭാഗ്യമുണ്ടാക്കുമെങ്കിൽ ഗുരു, യാഗത്തിന്റെ സർവ ചുമതലയും അങ്ങയെ ഞാൻ ഏൽപ്പിക്കുന്നു. മഹായോഗിയായ ഋഷ്യശൃംഗനാണ് പുത്രകാമേഷ്ടി നടത്താൻ സർവദാ യോഗ്യൻ. ആ മഹാത്മാവിനെ അയോധ്യയിലേക്ക് ക്ഷണിക്കാൻ അനുവദിച്ചാലും. യാഗകാര്യങ്ങൾക്ക് ഇനിയൊരു അനുവാദത്തിന്റെ ആവശ്യമേയില്ല. അങ്ങക്കിഷ്ടമുള്ളതെന്തും പ്രവർത്തിക്കുക. മന്ത്രിമാരും സേവകരും അങ്ങയുടെ ആജ്ഞാപാലകരായിരിക്കും. സരയൂ നദീതീരത്തിങ്കൽ ചാലയും പണി ചെയ്തു ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതുകാലം.